ഹായ്, ഞാൻ സുജ പ്രശാന്ത്. അമ്മോസ് വുഡൻ ബോളിൽ ഇന്ന് നമുക്ക് കുക്കറിൽ എളുപ്പത്തിലൊരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കാം. ഇതൊരു തൃശ്ശൂർ സ്റ്റൈലിലുള്ള സാമ്പാറാണ്. ആവശ്യത്തിന് ചാറോട് കൂടിയിട്ടുള്ള നല്ല കായത്തിൻ്റെ ഫ്ലേവറുള്ള ഒരു കിടിലൻ സാമ്പാറാണിത്. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് അരക്കപ്പ് തുവരപ്പരിപ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. ഇങ്ങനെ കുതിർത്തെടുത്ത തുവരപ്പരിപ്പ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് നമുക്ക് കുതിർത്ത് വയ്ക്കാതെ വേവിക്കാം. അപ്പോൾ അങ്ങനെയാവുമ്പോഴും ഈ കുക്കിംഗ് ടൈമിൽ കുറച്ച് വ്യത്യാസം വരും. ഇതിലേക്ക് ഇനി ഒരു ചെറിയ കഷ്ണം കായം ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കായം ചേർത്തിട്ട് പരിപ്പ് വേവിക്കുമ്പോൾ നമ്മുടെ സാമ്പാറിന് പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടാവും. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൻ്റെ മൂടി വെയിറ്റോട് കൂടി തന്നെ ഇട്ടിട്ട് അടച്ചു കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിടാം. എയറൊക്കെ തന്നെ താൻ പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർക്കാം. 1 ചെറിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 മീഡിയം സൈസ് തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 മുരിങ്ങക്കോല എടുത്തിട്ടുണ്ട്. 1 ചെറിയ കഷ്ണം കുമ്പളങ്ങി എടുത്തിട്ടുണ്ട്. 1 ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഈ മത്തങ്ങയുടെ തൊലിയോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് മത്തങ്ങയുടെ തൊലി ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ തൊലി കളഞ്ഞതിന് ശേഷം അരിഞ്ഞെടുത്താൽ മതി. ഇതിൽ ഞാൻ വെണ്ടയ്ക്ക ചേർക്കണില്ല. വെണ്ടയ്ക്ക നമുക്ക് ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പച്ചക്കറിയൊക്കെ വേവിച്ചതിന് ശേഷം വെണ്ടയ്ക്ക വേറെ വഴറ്റിയിട്ട് ചേർത്താൽ മതി. അങ്ങനെ വഴറ്റി ചേർക്കുമ്പോൾ വെണ്ടയ്ക്കയുടെ കൊഴുപ്പ് നമ്മുടെ സാമ്പാറിലേക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ സാമ്പാർ നന്നായിട്ട് കൊഴുത്തിരിക്കും. ഇതിലേക്ക് ഞാൻ 20 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം 1 സബോള ആയാലും അരിഞ്ഞെടുക്കാം. 2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കോൽപ്പുളി എടുത്തിട്ടുണ്ട്. 1 നെല്ലിക്കാ വലിപ്പത്തിലുള്ള അളവിൽ എടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെക്കാം. 1 ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി എടുക്കാം. അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുതിരാനായിട്ട് വെക്കാം. പരിപ്പയുടെ കറക്റ്റ് ഭാഗത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർക്കാം. ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന സാമ്പാർ പൊടി ചേർക്കാം. സാമ്പാർ പൊടി കുതിർത്ത് വെച്ചിരുന്ന ബൗളിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ നമുക്ക് ഇതിലേക്ക് വടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ വെള്ളം പോരായി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഈ വെജിറ്റബിൾസിൻ്റെ നഖക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ പോരായി ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുക്കറിൻ്റെ മൂടി വെയിറ്റോട് കൂടിയിട്ട് ഇട്ടിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് 1 മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിടാം. എയറെല്ലാം തന്നെത്താൻ പോയതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോഴേ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഇതിലേക്ക് ഇനി പുളി ഒഴിച്ചു കൊടുക്കാം. പുളി ഞാൻ നേരത്തെ പിഴിഞ്ഞിട്ട് അതിൻ്റെ കൊറ്റ മാറ്റി വെച്ചതാണ്. പുളി പിഴിഞ്ഞെടുത്തപ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ടാണ് ഞാൻ പിഴിഞ്ഞെടുത്തത്. നമ്മൾ പച്ചക്കറി വേവിച്ചപ്പോഴും കുറച്ച് വെള്ളമാണ് ചേർത്തത്. അധികം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുക്കറിൻ്റെ പുറത്തേക്ക് അത് തെറിക്കും. ഇനി നമ്മുടെ സാമ്പാറിന് എത്ര ചാറ് വേണം, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം സാമ്പാർ തിളക്കുന്നതിന് മുമ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസിനായിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഈ സാമ്പാർ ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ അത്ര നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അതേ സാമ്പാർ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വേണ്ട കടുകൊക്കെ ഒന്ന് വറുത്തിടാം. അതിനായിട്ട് 1 പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തീരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഇതിലേക്ക് ഇനി 4 വറ്റൽമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ കായംപൊടി ചേർക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയും കായംപൊടി ചേർക്കുമ്പോഴും നമ്മുടെ സാമ്പാറിന് കൂടുതലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് സാമ്പാറിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആ കടുക് വറുത്ത പാത്രത്തിലിട്ടിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും അത് സാമ്പാറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് നേരം സാമ്പാർ മൂടി വയ്ക്കുക. അപ്പോൾ കടുകിൻ്റെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് ഈ സാമ്പാറിലേക്ക് ഇറങ്ങും. അപ്പം നല്ല രുചികരമായിട്ടുള്ള കായത്തിൻ്റെ ഒക്കെ മണമുള്ള അടിപൊളി കുക്കർ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡലിയും ദോശയരിയും ചപ്പാത്തിരിയും
ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് സാമ്പാർ ഉണ്ടാക്കി നോക്കാം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.